നമുക്ക് ഈ ഭാഷകൾ തമ്മിൽ വരുമ്പോൾ നിറങ്ങൾക്കുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കാം, അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കാം. ചില പാട്ടുകൾ ഇപ്പം മുത്തു പടം, മുത്തു പടത്തിൽ എന്താ ഓരോ സെറ്റ് ഒരേ കളർ കോസ്റ്റ്യൂം ഒരേ കളർ. മുത്തുല അന്ത സാങ് വന്ന് ரொம்ப பெரிய பேர் வந்திருக்கு சார். இது பெருசா ஜப்பான்லயே பேசப்பட்டு அங்கே என்னோட பேர் கூட வந்து ஒரு புக்கில் நோட் பண்ணி அந்த புக்கு ஒருத்தர் ஜப்பான்லேருந்து வரும்போது கொண்டு வந்து எனக்கு காமிச்சார். ரஜினி சாரோட வேற என்னென்ன படம் பண்ணியிருக்கு? படையப்பா பண்ணியிருக்கு சார். கமல் சார் கூட, கமல் சார் கூட அவர் டைரக்ஷனில் படம் ஆலவந்தான், விருமாண்டி, அந்த படத்துக்கு தான் எனக்கு. விருமாண்டி எல்லாம் நல்லா இருக்கு, நல்ல நேச்சுரல் நேச்சுரல். ஒரு ஆளுட கூட, ஒரு சம்விதாயகன்ட கூட 36 சினிமகள் 22 வருஷம் தொடர்ச்சியாயிட்ட ஜோலி என்ன பறையிறது വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു റെക്കോർഡും ഇദ്ദേഹത്തിനുണ്ട്. പ്രിയദർശൻ സാറുടെ 36 സിനിമകളിൽ കഴിഞ്ഞ 22 വർഷമായിട്ട് ഇദ്ദേഹമാണ് കോസ്റ്റ്യൂം ഡിസൈനർ. അവരുടെ കാലാപാനി എനിക്ക് മികപ്പെരിയ വർക്ക്മാൻഷിപ്പ് കൊടുത്ത പടം അത്. അല്ല, എനിക്ക് അതിൽ ഭയങ്കര പിടിച്ച ഒരു വിഷയം അതിൽ ലാൽ സാർ. എനിക്ക് ரொம்ப നല്ല പേര് വന്നിരിക്ക സാർ. അത് മാത്രമല്ല സാർ, ഒരു സാങ്ങിലെ തബുക്ക് ഒരു സ്പിരിറ്റ് ഫിലിംസ് ചെയ്യുന്ന കാര്യത്തിൽ സായിയെ വെല്ലാൻ വേറെ ആരുമില്ല എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ എക്സാമ്പിളാണ് കാലാപ്പാനി. കാലാപ്പാനി അതിൽ നിന്നാണ് അവരുടെ ഇപ്പം പ്രിയനും സായി ആയിട്ടുള്ളൊരു തുടക്കം എനിക്ക് തോന്നുന്നു കാലാപ്പാനിയിൽ നിന്നാണ്. അപ്പോൾ അന്ന് ചെയ്തതെന്ന് പറയുന്ന വളരെ ഇപ്പം യൂറോപ്യൻ സ്റ്റൈൽ ഡ്രസ്സസ്, അതായത് മോഹൻലാൽ ഇട്ട ആ കോസ്റ്റ്യൂം തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം, പഴയ ബ്രിട്ടീഷുകാരുടെ ആ സ്റ്റൈല്, അതിലെ ബ്രിട്ടീഷുകാരുടെ വേഷങ്ങൾ, നമ്മളെ ഇന്ത്യൻ ആ കാലഘട്ടത്തിന് അനുയോജ്യമായുള്ള വേഷങ്ങളൊക്കെ വളരെ റിസർച്ച് ചെയ്ത് പോയി കണ്ടുപിടിച്ച് ഓരോ സ്ഥലത്ത് പോയി അതിൻ്റെ കാര്യങ്ങൾ നോക്കി കണ്ട് എടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. മദ്രാസിലും കേരളത്തിലും ഹൈദരാബാദിലുമുള്ള സെറ്റുകളിൽ സായിയുടെ സഹായികൾ പ്രവർത്തിക്കുന്നു. ഈ സെറ്റുകളിലേക്ക് മാറി മാറി പറക്കുകയാണ് തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വസ്ത്രാലങ്കാരകൻ. പ്രിയദർശൻ ചിത്രങ്ങളുടെ നിറക്കൂട്ടിന് സായിയുടെ വസ്ത്രാലങ്കാരം നൽകുന്ന പ്രതാപം എടുത്തു പറയേണ്ടതാണ്. കാഞ്ചീവരവും തേന്മാവൻ കൊമ്പത്തുമൊക്കെ തനിക്ക് വെല്ലുവിളി ഉയർത്തിയ ചിത്രങ്ങളായിരുന്നു എന്ന് സായി ഓർക്കുന്നു. കാഞ്ചീവരം അത് അതോടെ വർക്കപ്പെടി അവർ ഇന്ന പടം പണ്ണോണ്ടത് റുംബനാല നമ്മ ഒരു നല്ല ഒരു അവാർഡബിൾ പടം പണ്ണ സായി അപ്ടിനു சொல்லிட்டே இருப்பார். ஸோ இது ஒரு 6-7 வருஷமாக 10 வருஷமாக சொல்லிட்டு இருந்தார். அவருக்கு மனசில் அந்த படத்து மேலே அந்த அளவுக்கு ஆசை அந்த சப்ஜெக்ட். அப்பப்போ சொல்லிட்டு இருப்பார் ஏதாவது ஒரு டிஸ்கஷன். காஸ்ட்யூமருக்கு வெல்லுவிளி ஆகும் ஒருபாடு காரியங்கள் உண்டு சினிமையில். ஒன்று சில சினிமகள் இப்போ அதிலோக வீரிடு, எந்த படத்தின் பேர்? ஜெகதேக வீரிடு அதிலோக சுந்தரி. அதுபோல் சங்கீத சந்தோஷிவன் சாருட அசோக, அசோக என்ன பரையுன சினிமையில் நம்ம அதுவரை அசோகன் എങ്ങനെ വസ്ത്രം ധരിച്ചിരിക്കുമെന്നൊക്കെ ഒരു സങ്കല്പം വേറെ രീതിയിലുണ്ടായിരുന്നതിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു ടൈപ്പ് വസ്ത്രധാരണ രീതിയാണ് ആ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രാവണൻ എന്ന ഏറ്റവും പുതിയ മണിരത്നം സാറിൻ്റെ സിനിമയിൽ അതിൻ്റെ രാവണൻ്റെ തമിഴ് വേർഷനിൽ സായിയും ഹിന്ദി വേർഷനിൽ സവ്യസാചി മുഖർജി എന്ന് പറയുന്ന സുപ്രസിദ്ധ കോസ്റ്റ്യൂം ഡിസൈനറാണ് വർക്ക് ചെയ്തത്. ഇവർ രണ്ടുപേരും ചേർന്നാണ് ആ സിനിമയിൽ വർക്ക് ചെയ്തത്. അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയും. രാവണ പടം தொடங்கிறதுக்கு முன்னாடி மணி சார் கூப்பிட்டு இந்த படம் வந்து நீங்களும் நமக்கு இன்னொரு டிசைனரும் இருப்பார் அவரோட சேர்ந்து கோஆர்டினேட் பண்ணி ஒர்க் பண்ணோம் அப்படின்னு சொன்னார். யாருன்னு கேட்கும்போது சப்யசாஜி சாட்டர்ஜி. சப்யசாஜி சாட்டர்ஜி, நான் முகர்ஜி தான் நேரத்தை பண்ணது. எந்த அளவுக்கு அவர் டோன் ஒர்க்கிங். ஆதமாயி ஓஸ்கர் நடந்த இந்தியக்காரியான பானு அத்தைய ரிச்சார்ட் அட்டன்பரோட காந்தி என்ற சினிமையோட வஸ்திராலங்காரத்தினான ശ്രീമതി ബാനു അത്തയ്യയ്ക്ക് ഈ അംഗീകാരം ലഭിക്കുന്നത്. ഇരുവരിലെ ബാനു അത്തയ്യയുടെ വസ്ത്രാലങ്കാര മേൽനോട്ടം സായിക്ക് ഒരുപാട് പുതിയ പാഠങ്ങൾ നൽകി. ബാനു അത്തയ്യ എന്ന വന്ന് ആസ്കർ അവാർഡ് വിന്നർ. അവരുടെ ഏജ് അന്ന ടൈമിൽ 74 ഉക്കാന്ത് എന്ന ഒരു സ്കൂൾ ട്യൂഷനുക്ക് പോകുന്ന മാതിരി തന്നെ ഇരിക്കും. മനുഷ്യർ ആഫീസ് പോകുമ്പോൾ ഉക്കാർ വെച്ച് നാനേ കട്ടിങ് പണി അത് മാർക്കിംഗ് പണി കാമിച്ച് അവങ്ങൾക്ക് അപ്ലോഡ് പണ മെറ്റീരിയൽ കൊടുത്ത് റെഡി പണി ചൊല്ലുവാങ്ക. ஸோ எவ்வளோ நம்ம தெரியாத விஷயங்கள் எனக்கு அங்கே வேலை செய்யறதுனால கழித்த அனுபவங்கள் அதுதான் சாய். 68 வந்த நீங்கள் இப்போ இண்டஸ்ட்ரியில் இருக்குது. இப்போ யங் டைரக்டர்ஸ் உங்களை தேடி வருது. பெரிய டைரக்டர்ஸும் சின்ன டைரக்டர்ஸும் உங்களை கிடைக்குமா உங்கள் டேட்டு தேடிகிட்டே இருக்குது. அதோட ரீசன் இது இது படிச்சுட்டே கற்றுக்கிட்டே இருக்கணும்ல. ஆமாம் சார். இது இப்போ ஃபேமிலியை பற்றி ஒன்றும் விசாரிக்கல. எத்தனை பசங்கள், ஒய்ஃபு?
எனக்கு மூணு பசங்க சார். என்னோட ஃபஸ்ட்டு சன் வந்து மெரேன் இன்ஜினியரிங், ரெண்டாவது சன் வந்து பிஎஸ்சி கம்ப்யூட்டர்ஸ், இந்த யுஎஸ்ல இருக்கார். யுஎஸ்ல இருக்கார். மூணாவது பையனே கொஞ்சம் படிக்க கொஞ்சம் சரி வரல. சரி என்ன பண்ணலாம், நம்மளே ட்ரெயின் பண்ணி என்னோட ஜாப் அவனுக்கு கற்றுக் கொடுத்து ஒரு ட்ரெயின் அப் பண்ணலான்னு சொல்லி எங்கூட வச்சுட்டு இப்போ ட்ரெயின் அப் பண்ணிட்டு இருக்கேன். இனியும் நிறைய வருஷங்கள் இதே மாதிரி பெரிய பெரிய டைரக்டர்ஸ் கூட பெரிய பெரிய படங்களில் ஒர்க் பண்ணி பெரிய பேர் வாங்கி கடைசி கடைசியில் உடனே ஆஸ்கார் கூட கிடைக்கிற அளவுக்கு அமையட்டும். ரொம்ப நன்றி சார். மலையாள சினிமையிலே வஸ்திராலங்காரகருட பட்டிகையில் பிரதம கடனீயனான நடராஜன் என்ன வந்திய வயோதிகன். நீலக்குயிலில் ஆரம்பித்த ஆ கர்மபாத 2009 ரிலீஸ் செய்த பழசிராஜ வரை நீளும். ആദ്യ സിനിമ ഏതാണെന്ന് ചോദിച്ചിട്ട് ഞാൻ ആ പേര് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. നീലക്കുയിലാണ് അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര വസ്ത്രാലങ്കാര ചുമതല നിർവഹിച്ച ആദ്യത്തെ സിനിമ. അത് ഏതാണ്ട് 1953-54 കാലഘട്ടത്തിൽ വന്ന സിനിമയാണ്. 2010 പഴശ്ശിരാജയാണ് അദ്ദേഹം ലേറ്റസ്റ്റായിട്ട് ചെയ്ത സിനിമ. സജീവമായി ഇത്രയും വർഷങ്ങൾ മലയാള സിനിമയുടെ കൂടെ നടന്ന വസ്ത്രാലങ്കാര വിദഗ്ധൻ ശ്രീ നടരാജൻ സാറാണ് ഇന്ന് നമ്മളുടെ അതിഥി. നമസ്കാരം സാർ. ആദ്യ സിനിമ നീലക്കുയിലാണ്, ഭാസ്കരമാഷും രാമകാര്യട്ട് സാറും ചേർന്ന് സംവിധാനം ചെയ്ത സിനിമ. അതിനുശേഷം ഏതൊക്കെ സിനിമകളാണ്? നിറയെ ചെയ്തിട്ടുണ്ട് സാർ, ഓർമ്മയുള്ളതൊക്കെ പറയാം. കൂടപ്പിറപ്പ്, കൂടപ്പിറപ്പ്, അമ്മ, അമ്മ, ആശയൻ മകൻ, അസോസിയേറ്റ് പ്രൊഡക്ഷൻസ്, നായർ പിടിച്ച പുലിവാൾ, നിറയെ പടം സത്യൻ മാഷിൻ്റെ ചെയ്തിട്ടുണ്ട്. ഞാൻ മരിക്കുന്നത് വരയ്ക്കും ഉള്ള പടം ചെയ്തിട്ടുണ്ട്. അതായത് അനുഭവങ്ങൾ പാടിച്ചവൾ വരയ്ക്കും അദ്ദേഹത്തിൻ്റെ കടസി പടമായിരുന്നത്. മലയാളത്തിലല്ലാതെ വേറെ ഏതെങ്കിലും ഭാഷയിൽ? ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഗുരുവിൻ്റെ കൂടെ തമിഴ് പടം ചെയ്തിട്ടുണ്ട്. MGR പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. അദ്ദേഹം ചെയ്ത പടത്തിലൊക്കെ ഞാൻ തമിഴ് ചെയ്തിട്ടുണ്ട്. പിന്നെ തെലുങ്ക് ഒരു പടമേ ചെയ്തിട്ടുള്ളൂ ഞാൻ. അത് പ്രസാദ് ആർട്ട് പ്രൊഡക്ഷൻസ്, ഇലവേലുപ്പ് എന്ന് പറഞ്ഞൊരു വലിയ പടമാണ്, അത് ചെയ്തിട്ടുണ്ട് ഞാൻ. തമിഴിൽ ഒന്ന് രണ്ട് പടം, ഭാരതിരാജയുടെ പടം രണ്ട് മൂന്ന് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഇത് കല്ലുക്കുള്ളീറം, കല്ലുക്കുള്ളീറം, ആ ഒന്ന് നിഴൽ. അടിയറൻ സാറിൻ്റെ കൂടെ വന്ന പിന്നീട് ഞാൻ വേറെ ആളുകളുടെ കൂടെ പോയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പടമേ ചെയ്തുള്ളൂ. അത് നിറയെ പടങ്ങൾ നല്ല ചെയ്തിട്ടുണ്ട്. എത്ര പടങ്ങൾ ചെയ്തിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ കൂടെ? ചെയ്ത് അദ്ദേഹം ചെയ്ത പടത്തിൽ ഒരു മൂന്നോ നാലോ പടമേ ഞാൻ ചെയ്യാതുള്ളൂ, മീതി എല്ലാം ഞാൻ ചെയ്ത. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഇപ്പോൾ ഉള്ളതിലെ സീനിയർ മോസ്റ്റ് കോസ്റ്റ്യൂമറാണ് നടരാജൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മിസ്റ്റർ നടരാജനായിട്ട് പരിചയപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് 68-69 തോന്നിയിട്ട്. ഞാൻ കൃഷ്ണദാസ് സാറുടെ കൂടെ കാർത്തിക എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നടരാജനായിട്ട് ഞാൻ ആദ്യം തന്നെ ബന്ധപ്പെടുന്നത്. അന്ന് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. അതിനുശേഷം ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത നിരവധി ചിത്രങ്ങളിൽ നടരാജൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലൊക്കെ ഈ ഡ്രസ്സിൻ്റെ കണ്ടിന്യൂട്ടി എങ്ങനെയാണ്, ഓരോ കഥാപാത്രങ്ങളുടെ കണ്ടിന്യൂട്ടി എങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്, എങ്ങനെയാണ് അത് പിന്നെ ഫോളോ അപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നെ എനിക്ക് തരികയും എന്നെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ. അദ്ദേഹത്തിൻ്റെ ആദ്യ പടത്തിൽ വരുന്ന പഴശ്ശിരാജ വരയ്ക്കുമുള്ള പടം ഞാൻ ചെയ്തവനാണ്. ചെറപ്പഞ്ചരം, അത് ഇന്ത്യ എടുത്തപ്പോൾ ഞാൻ ചെയ്തില്ല. അത് ഞാൻ തന്നെ ചെയ്തു. അതൊക്കെ എല്ലാ പടവും ഞാൻ തന്നെ ചെയ്തത്. ഇപ്പം സംവിധായകൻ എന്ത് പറയുന്നു അത് കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കണം എന്ന് നിർബന്ധമുള്ള ഒരാളാണ് നടരാജ. ഇപ്പോൾ ഒരു ഡിസൈൻ, ഇപ്പോൾ നമ്മളൊരു കഥാപാത്രത്തിൻ്റെ കാര്യങ്ങൾ വിവരിച്ചു കൊടുത്താൽ അയാൾ തന്നെ അതിൻ്റെ ഡിസൈനൊക്കെ വരച്ചു കൊണ്ടുവരും. നമുക്കതിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പറയാം, ആ മാറ്റങ്ങൾ അയാൾ വരുത്തും. ആ മാറ്റങ്ങൾ ഓരോ കഥാപാത്രത്തിനും മാറ്റങ്ങൾ വരുത്തി നമ്മളത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ വല്ല സജഷൻ എന്നും പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവക്കാരനല്ല. ഇനി അങ്ങനെ വല്ലതും പറയുകയാണെങ്കിൽ തന്നെ ഡയറക്ടർ പറഞ്ഞ ഓക്കെ ഇതാ മാത്രമേ അദ്ദേഹം അത് സമ്മതിക്കുന്നു. ഡയറക്ടർ എന്ത് പറയുന്നു ഡയറക്ടറുടെ ടേസ്റ്റിനനുസരിച്ച് കൃത്യമായിട്ട് ജോലി ചെയ്ത് കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരൻ. വടക്കൻ വീരഗാഥ ചെയ്ത നാഷണൽ അവാർഡ് വന്നപ്പം നടരാജന് കിട്ടിയില്ല. അതെന്ത് പറ്റിയെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിൽ ആരോ കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ടർ പേര് എഴുതി കൊടുത്തു. അപ്പോൾ കോസ്റ്റ്യൂംസിൻ്റെ നാഷണൽ അവാർഡ് വന്നത് ആർട്ട് ഡയറക്ടർക്കാണ്. അത് നടരാജന് കിട്ടേണ്ട ഒരു വലിയ നേട്ടമായിരുന്നു 1990. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഇതാ ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡുണ്ട്. പിന്നെ ഇപ്പോൾ പഴശ്ശിരാജയിൽ ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ MT സാറെല്ലാം പറഞ്ഞ് കേസ് ഇടാമെന്ന് പറഞ്ഞു. എന്തിനു കേസ് ഇടണം?
നിങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എന്തിനാ കേസ്? പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിനും ഈ കളർ വന്നതിന് ശേഷവും എന്താണ് വ്യത്യാസം? കാരണം പഴയ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ എന്ത് കാണിച്ചാലും ഒരേ കളറേ കാണുകയുള്ളൂ, കുറച്ച് ഡാർക്ക് ലൈറ്റായിട്ട് കാണും. അത് വൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. അത് ലൈറ്റ് യെല്ലോ, ലൈറ്റ് ബ്ലൂ ഇങ്ങനെയുള്ള കളേഴ്സുകളെ യൂസ് ചെയ്യുള്ളൂ. അത് പിന്നെ വിൻസെൻ്റ് മാസ്റ്റർ ആണെങ്കിൽ ലൈറ്റ് ബ്ലൂവിൽ ചെയ്യാൻ പറയും. അതേ നമ്മുടെ രാജഗോപാൽ സാറാണെങ്കിൽ വളരെ ലൈറ്റ് യെല്ലോ ആയിട്ട് പറയും. വേറെ ഇതുമാതിരി വസ്ത്രങ്ങൾ അതിൽ യൂസ് ചെയ്യാനൊക്കില്ല, യൂസ് ചെയ്യില്ല. അതുപോലെ ഈ മേക്കപ്പൊക്കെ ആ സമയത്ത് വളരെ ശ്രദ്ധിക്കും. ഈ ഇതിനും ഇതിനും ഒക്കെ വളരെ വ്യത്യാസമായിരിക്കും. അതിനുള്ള പാൻകേക്ക് ഒക്കെ അപ്പോൾ യൂസ് ചെയ്യും. ഇപ്പം അതെല്ലാം ഇല്ല, കളറായതുകൊണ്ട് എന്ത് കളറാണെങ്കിലും ഇടാം. പുരാണ സിനിമകൾ ഏതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഞാൻ രാമായണം ചെയ്തിട്ടുണ്ട്, ഭക്തകുചേല ചെയ്തിട്ടുണ്ട്, പിന്നെ സത്യവാൻ സാവിത്രി വിശ്വംഭരൻ ഡയറക്റ്റ് ചെയ്ത് കമലഹാസൻ ശ്രീദേവി അത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഭീംസിംഗ് സാർ ഡയറക്റ്റ് ചെയ്ത ഇത് നിറകുടൻ ചെയ്തിട്ടുണ്ട്. സർഗങ്ങൾ ഈ പേരൊക്കെ എനിക്ക് പെട്ടെന്ന് വരുന്നില്ല മലയാളത്തിൽ. ഇപ്പോൾ പ്രേം പൂജാരി അദ്ദേഹത്തിൻ്റെ പടം എല്ലാമേ ചെയ്തിട്ടുണ്ട്. എം ടി ആരൻ സാറിൻ്റെ പടം, അദ്ദേഹത്തിൻ്റെ പടം 45 പടത്തേക്ക് മേലേ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് പഴശ്ശിരാജ പഴശ്ശിരാജ ചെയ്യുമ്പോൾ പഴയ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് സഹായം ആ വളരെ ഇതുണ്ടായിരുന്നു സാർ. അത് ഒന്ന് എം ടി സാറും ഹരിഹരൻ സാറും വെച്ചാൽ ശരിയാവുമോ? ഇത്തരം ചിത്രങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളെ ശരിയാവും എന്നുള്ളതാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞത്. പഴയ ആളുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പഴയ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരാണ് ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി പരിചയസമ്പന്നരും പിന്നെ പഠിക്കുകയും റിസർച്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളപ്പം നടരാജനായതുകൊണ്ട് എനിക്ക് വളരെയധികം എളുപ്പമുണ്ടായിരുന്നു പഴശ്ശിരാജയിൽ. കാരണം ഒരു വടക്കം വീരഗാഥ ചെയ്തിട്ടുണ്ട്, അതിനുമുമ്പുള്ള പല ഉദയ സ്റ്റുഡിയോയിലും മെരിലാൻഡ് സ്റ്റുഡിയോയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് നടരാജൻ. പഴയ തലമുറയിലുള്ള നടന്മാരുടെ കൂടെ സത്യമാഷിൻ്റെയും ഒക്കെ കൂടെ ജോലി ചെയ്തു. പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ ആൾക്കാരോട് ചെയ്തു, കുഞ്ചാക്കോ ബോബൻ്റെ കൂടെ ചെയ്തു, ഇപ്പോഴുള്ള ആളുകളുടെ കൂടെ ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം മനോജ് കെ ജയൻ ഇതെല്ലാം നമ്മൾ ആദ്യമായിട്ട് മെഷർമെൻ്റ് എടുത്തവരാണ്. അവരൊക്കെ വളരെ ഹൈ ലെവലിൽ വന്നിട്ടുണ്ട്. ഈ വിനീത് നക്ഷതങ്ങൾ അവനാണ് ആദ്യമായിട്ട് ഞാനാണ് അളവെടുത്തത്. അതുപോലെ മോനിഷ ഞാൻ അളവെടുത്തവർ വളരെ വലിയ ഹിറ്റായിട്ടുണ്ട്. ഈ റംബ ഫാമിലി ആരൊക്കെ മക്കൾ? സാർ എൻ്റെ ഭാര്യ മരിച്ചുപോയി, അതിലിരുന്ന് എനിക്ക് കുട്ടികളില്ല. എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും കുട്ടികളുമേ ഉള്ളൂ. അവിടെ ഞാൻ പഠിപ്പിച്ചിട്ട് കല്യാണമൊക്കെ കഴിച്ചു കൊടുത്ത് ഇപ്പോൾ അവരുടെ കൂടെയാണ് എൻ്റെ ജീവിതം. അതന്നെയാണ് എൻ്റെ ഭാര്യ കല്യാണമായി ഒരു 2 വർഷത്തിൽ മരിച്ചുപോയി അവർ. അത് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. എന്താ ആക്സിഡൻ്റ് ആയിരുന്നു? ഒരു കാർ ആക്സിഡൻറ്റിലാണ് മരിച്ചത്. അതിൽ ഇരുന്ന് ഞാൻ തിരികെ കല്യാണം കഴിച്ചില്ല. എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ ഇരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ മരിച്ച ഉടനെ അവരുടെ ഫാമിലി എൻ്റെ ഇതിൽ വന്നു. ഞാൻ ആ കുട്ടികളെയൊക്കെ ഞാനാണ് പഠിക്കുന്നത്. 2 കുട്ടികളുണ്ട്, ഒന്ന് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അതിൽ ആൺകുട്ടി മരിച്ചുപോയി, ആ പെൺകുട്ടിയെ ഉള്ളത് കല്യാണം കഴിച്ചു കൊടുത്ത് ഇപ്പം നല്ല നിലമേലാണ്. പിന്നെ അങ്ങനെ തന്നെ എൻ്റെ ജീവിതം പോണത്. അവരുടെ കൂടെയാണ്? അതെ അതെ സാർ. ഏതായാലും ഇനിയും ദീർഘകാലം സിനിമയുടെ കൂടെ സഞ്ചരിക്കാൻ കഴിയട്ടെ. പുതിയ തലമുറയ്ക്കും താങ്കളുടെ സേവനങ്ങൾ കിട്ടട്ടെ.